വാട്സപ്പിലൂടെ നമുക്ക് വോയിസ് മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ ഫോട്ടോസുകൾ അതുപോലെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജൊക്കെ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യാൻ നിരവധി ആപ്ലിക്കേഷനുകൾ അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ വാട്സപ്പിൽ നിന്നുള്ള സൗകര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്ന വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ബ്ലൂ ടിക്ക് ഇല്ലാതെ എങ്ങനെ കാണാൻ സാധിക്കും? നേരത്തെ നമ്മൾ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് എങ്ങനെ ചാറ്റ് ചെയ്യാമെന്ന് പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രമല്ല വോയിസ് മെസ്സേജും മീഡിയാസുകളടക്കം ചാറ്റ് ലിസ്റ്റുകൾ നമുക്ക് ബ്ലൂ ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ വാട്സപ്പിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രിക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഞാനിവിടെ എൻ്റെ ഒരു മറ്റൊരു വാട്സപ്പിലേക്ക് ഞാൻ ഈ ഒരു വാട്സപ്പിൽ നിന്നൊരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തു സെൻഡ് ചെയ്ത് കൊടുത്തു. അടുത്തത് നമുക്കൊരു വോയിസ് മെസ്സേജ് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് നമുക്കൊരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് അയച്ചു കൊടുത്തു. ഇപ്പം കാണാൻ സാധിക്കും നമ്മുടെ ഒരു വോയിസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫോട്ടോസും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് ഒന്നും ഇവിടെ ബ്ലൂ ടിക്കിലേക്ക് മാറിയിട്ടില്ല. ഇനി നമുക്ക് വാട്സപ്പിൽ ചെന്ന് ഈ ഒരു മെസ്സേജ് ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെ ബ്ലൂ ടിക്ക് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മറ്റൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം കാണാൻ സാധിക്കും ദാ ഇവിടെ എൻ്റെ ആ വാട്സപ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്, ഒരു വോയിസ് ഉണ്ട്, ഒരു ഫോട്ടോസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു വാട്സപ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ കാണാൻ സാധിക്കും ഒരു മെസ്സേജിനും നമുക്ക് ബ്ലൂ ടിക്ക് വീണിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേ ചെയ്യാനുള്ളത് ഒരു വോയിസ് മെസ്സേജാണ്. ആ ഒരു വോയിസ് മെസ്സേജ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബ്ലൂ ടിക്ക് വീഴും. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം, ആ ഒരു വോയിസ് ഇവിടെ പ്ലേ ചെയ്തു. ഇനി നമുക്ക് ആ ഒരു വാട്സപ്പിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ വോയിസ് മെസ്സേജിന് മാത്രം ബ്ലൂ ടിക്ക് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ ടിക്ക് വീഴാതെ വോയിസ് മെസ്സേജ് കൂടി എങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു വോയിസ് ക്ലിപ്പ് കൂടി വിടുകയാണ്. വോയിസ് മെസ്സേജ് കൂടി അയച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു വാട്സപ്പിലേക്ക് എത്താം. കാണാൻ സാധിക്കും ഇവിടെ അവസാന ഭാഗത്ത് ആ ഒരു വോയിസ് മെസ്സേജ് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു വോയിസ് മെസ്സേജ് ബ്ലൂ ടിക്ക് വീഴാതെ കേൾക്കുന്നതിന് വേണ്ടി മൂന്ന് ടിപ്സ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യം ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. വലതുഭാഗത്ത് കാണുന്ന ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ഏതെങ്കിലും വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വാട്സപ്പിലേക്കോ അയച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ വാട്സപ്പിലേക്ക് തന്നെ അയച്ചു കൊടുത്ത് ക്ലിപ്പ് കൂടി വിടുകയാണ്. അപ്പോൾ ആ ഒരു വോയിസ് ഇവിടെ നമ്മൾ പ്ലേ ചെയ്തു. ഇനി നമുക്ക് ആ ഒരു വാട്സപ്പിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും ആ വോയിസ് ഇവിടെ പ്ലേ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് മറ്റൊരു വാട്സപ്പിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും ഇതാ അവസാനത്തെ ആ ഒരു വോയിസ് ഇവിടെ ബ്ലൂ ടിക്കിലേക്ക് വീണിട്ടില്ല. ഈ ഒരു ട്രിക്ക് നമുക്ക് വോയിസ് ക്ലിപ്പ് ബ്ലൂ ടിക്ക് വീഴാതെ കേൾക്കാൻ സാധിക്കും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് പരിശോധിക്കാം. അതേ വോയിസ് ക്ലിപ്പ് തന്നെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഷെയർ ബട്ടൺ, നമ്മൾ നേരത്തെ ഷെയർ ചെയ്ത ബട്ടണല്ല, ഇവിടെ സോഷ്യൽ മീഡിയ ഷെയർ ബട്ടണുണ്ട്, നമുക്ക് അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷനും ഒരേ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. രണ്ടും ഒരേ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതെന്ന് മാത്രം. ഇവിടെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, ടാൽക്ക് ഫാസ്റ്റർ എന്നൊരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, വലിയ ലോങ് വോയിസുകൾ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ വോയിസ് കേട്ട് തീർക്കുന്നതിന് വേണ്ടി, ഉദാഹരണത്തിന് ഒരാൾ 5 മിനിറ്റ് വോയിസ് അയച്ചിട്ടുണ്ട്, നമുക്കത് പെട്ടെന്ന് ഒരു 2 മിനിറ്റിനുള്ളിൽ ആ വോയിസ് കേൾക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ഈ സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വോയിസ് കേൾക്കാൻ സാധിക്കും. നല്ല ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് 5 മിനിറ്റിൻ്റെ ഒരു വോയിസ് നമുക്ക് 2 മിനിറ്റിലേക്ക് ചുരുക്കിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ഇതുപോലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ടാൽക്കർ എന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ടച്ച് ചെയ്താൽ മാത്രം മതി, ആ വോയിസ് ഇവിടെ വരും. നമുക്ക് ആ വോയിസ് ഇവിടെ കേൾക്കാൻ സാധിക്കും. ഇപ്പം കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു വാട്സപ്പിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും ബ്ലൂ ടിക്ക് വീണിട്ടില്ല. ഇനി മറ്റൊരു ടിപ്സ് കൂടി പരിചയപ്പെടുത്തരാം. അതും ഒരു ആപ്ലിക്കേഷനാണ്. ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക ആ വോയിസ്, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു ആപ്ലിക്കേഷനാണ് ഓപ്പസ് ലെയർ എന്നൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
ഇത് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്ന ഗ്രീൻ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിപ്പ് ഓടി വരാണ് ആ വോയിസ് നമുക്ക് കേട്ട് തീർക്കാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും ആ വോയിസ് ബ്ലൂ ടിക്കിലേക്ക് വീണിട്ടില്ല ഈ ഒരു ടിപ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ മൊബൈൽ എന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതിൽ ഒന്നാമത്തെ നമ്മുടെ മൊബൈലിൻ്റെ നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ഡോട്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൈവസി ക്ലിക്ക് ചെയ്തുകൊണ്ട് റീഡ് റെസീപ്റ്റ്സ് എന്ന് കാണുന്ന ഭാഗം നിങ്ങളുടെ മൊബൈൽ ഓൺ ആയിരിക്കും അത് ഓഫ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മുടെ വാട്സപ്പിൻ്റെ തന്നെ ഈ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് കാണുന്ന ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ കാണുന്ന ഭാഗം അതായത് ഇവിടെ നിങ്ങൾക്ക് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോസ് ഓഡിയോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ടിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ നൽകി കൊടുക്കുക ഈ രണ്ട് കാര്യം കൂടി നിങ്ങൾ ചെയ്താൽ മാത്രമേ ഞാൻ പറഞ്ഞ ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ബ്ലൂ ടിക്ക് ഇല്ലാതെ നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ടെക്സ്റ്റ് മെസ്സേജുകളെല്ലാം കാണാൻ സാധിക്കുള്ളൂ അത് എന്തിനാണ് ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ബ്ലൂ ടിക്കിലേക്ക് മാറില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരാൾ നമുക്കൊരു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്താൽ തന്നെ ബ്ലൂ ടിക്കിലേക്ക് മാറും എന്നാൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന നമുക്ക് ബ്ലൂ ടിക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും തുടർന്ന് നമുക്ക് ആ പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ നിങ്ങളുടെയോ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ആ വോയിസ് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും രണ്ടാമതായി നമ്മൾ പരിചയപ്പെടുത്തി ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന കാണുന്ന ഭാഗം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്യാനാണ് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അതായത് നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ബ്ലൂ ടിക്ക് ഇല്ലാതെ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ എല്ലാം ടിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ നൽകി കൊടുക്കുക അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് ഇത് നിങ്ങൾക്ക് പ്രത്യേക തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് സ്പാം വൈറസുകൾ കയറ്റാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഈ ട്രിക്ക് മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം